ഹലോ, നമസ്കാരം. ശ്രീ ശ്രാവ് ഗുരുവിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ടോൾ ബൂത്തുകളെ കുറിച്ചാണ് ചില വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ 11 ടോൾ ബൂത്തുകളാണ് ഉണ്ടാവുക. 6 വരിയായി വികസിപ്പിക്കുന്ന 589 കിലോമീറ്ററിൽ 50-60 കിലോമീറ്റർ പിന്നിടുമ്പോൾ ഒരു ടോൾ ബൂത്ത് എന്ന നിലയിലാണ് ക്രമീകരിക്കുക. ഇവയുടെ സ്ഥാനങ്ങൾ സംബന്ധിച്ച് ഏകദേശ ധാരണയായിട്ടുണ്ടെങ്കിലും ഫൈനൽ ഡിസിഷന് വേണ്ടിയിട്ട് തൽക്കാലം പെൻഡിങ്ങിൽ വച്ചേക്കുകയാണ്. ദേശീയപാതാ അതോറിറ്റി നേരിട്ടാകും ടോൾ പിരിക്കുക. റോഡിൻ്റെ നിർമ്മാണ ചെലവ് പൂർണ്ണമായി പിരിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോൾ തുക 40% കുറയ്ക്കാനാണ് ധാരണയായിട്ടുള്ളത്. നിലവിൽ ഫാസ്റ്റാഗ് ഉപയോഗിക്കാവുന്ന ടോൾ ബൂത്തുകളാണ് പദ്ധതിയെങ്കിലും GPS അധിഷ്ഠിത ടോൾ പിരിവുകളും പരിഗണനയിലുണ്ട്. 15 വർഷത്തെ അറ്റകുറ്റപ്പണി കരാറോടുകൂടി ആണ് റോഡ് നിർമ്മിക്കുന്നത്. ഓരോ 4-5 വർഷം ഇടവേളകളിലും റോഡിൻ്റെ മുകൾ പാളി ടാർ ചെയ്യണമെന്ന ഒരു കരാറുകൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദേശീയപാതയ്ക്കായിട്ട് 45 മീറ്റർ വീതിയിലാണ് സ്ഥലമേറ്റെടുത്തിരിക്കുന്നത്. 27 മീറ്റർ വീതിയിൽ 1.5 മീറ്റർ മീഡിയനോട് കൂടിയ 6 വരി പാതയായിരിക്കും വരാൻ പോകുന്നത്. 7 മീറ്റർ വീതിയുള്ള സർവീസ് റോഡുകൾ ഇരുവശത്തും ഉണ്ടാകും. 1.5 മീറ്റർ വീതിയുള്ള യൂട്ടിലിറ്റി കോറിഡോറും റോഡിൻ്റെ ഇരുവശത്തും ഉണ്ടാകും. ഇതിൽ ഓടയും കേബിളുകൾക്കും പൈപ്പുകൾക്കും കടന്നു പോകാനുള്ള ഒരു ഡക്റ്റും ഉണ്ടാകുമെന്നാണ് ഫൈനലായിട്ട് നമുക്ക് പറയാൻ സാധിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോൾ ബൂത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. മുഴുവനായിട്ട് കാണണം, കമൻറ്റുകൾ ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ അപ്ഡേഷനൊക്കെ ഇട്ടുകൊണ്ട് തന്നെ തിരിച്ചു വരും. അതിലേക്ക് എല്ലാവർക്കും ബൈ.